നമ്മുടെ തൃപ്പൂണിത്തുറയിലെ യു ഡി എഫ് നമുക്കിപ്പോൾ ഉണ്ട്. നമ്മൾ അല്പം മുമ്പ് സംസാരിച്ച എറണാകുളത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി പത്മജ മേനോൻ, പണ്ട് അടൂർ ഭവാനി ശങ്കരാടി കണ്ടുമുട്ടുന്ന അപൂർവമായ നിമിഷം. ഓക്കെ, അതല്ലേ എന്നോട് പറഞ്ഞു യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ഒക്കെ ആയിരുന്നു. കോൺഗ്രസിലേക്ക് വന്നിട്ടേ ഇല്ല. അപ്പൊ അപ്പൊ അതിന്റെ അർത്ഥം കെ ബാബുന് വഴി തെറ്റിയെന്നാണോ? ചേട്ടന് സ്വാഗതം, ദേശീയതയിലേക്ക് സ്വാഗതം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ വഴി ഇതും ഇദ്ദേഹത്തിന്റെ വഴി ഇങ്ങനെയാണ് അറിയാവുന്ന എല്ലാരോടും പറഞ്ഞു അങ്ങോട്ട് എറണാകുളത്ത് എനിക്ക് വോട്ട് ചെയ്യാൻ. ഈ ബി ജെ പി ലംഘനമുള്ള പ്ലാൻ ഉണ്ടോ? വലിയ സ്നേഹമല്ല നേതാക്കന്മാരെ കാണുമ്പോ? അല്ല, പത്മജ ചെറുപ്പം മുതൽ എനിക്ക് അറിയാവുന്ന ആളാണ്. പത്മജ അല്ല നല്ല കുട്ടിയാ. പത്മജയുടെ അല്ല, ഇപ്പൊ ബി ജെ പി പോയത് കുഴപ്പം മാത്രമേ ഉള്ളൂ. പത്മജയുടെ അച്ഛൻ കുറച്ച് ചെറുപ്പം വന്നിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. പത്മജയുടെ അതിപ്പോ മേക്കപ്പ് പത്മജയുടെ അച്ഛൻ, പത്മജയുടെ അച്ഛൻ എസ് സി എസ് മേനോൻ നമ്മുടെ വളരെ അടുപ്പമായിരുന്നു. വളരെ അടുപ്പം എന്ന് വെച്ചാൽ വളരെ അടുപ്പമായിരുന്നു. അദ്ദേഹമായിട്ട് ഒരുപാട് യൂണിയനുകളിൽ, അദ്ദേഹം എതിർപക്ഷത്തും ഞാൻ ഐ എൻ ടി സി ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് യൂണിയനിൽ ഉണ്ടായിരുന്നു. ബി ജെ പിയുടെ കാര്യം പറഞ്ഞു, അങ്ങയുടെ കാര്യം പറയാൻ മറന്നു പോരുത്. മത്സരിക്കുക. അതെ, ഞാൻ പറഞ്ഞത് ഇപ്പൊ വഴി തെറ്റി പോയിന്നാ ഞാൻ പറഞ്ഞത്. അല്ലെ, ഞാൻ പറഞ്ഞ അങ്ങയുടെ കാര്യം പറയാൻ മറന്നു പോലെന്ന് പറയുന്നത് വഴിയിലുള്ള എൻ ഡി എക്കാരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ തൃപ്പൂണിത്തുറയിലേക്ക് നമ്മൾ വരുന്നു. വാശി ഏറിയ മത്സരമാണ്. അങ്ങയുടെ സ്ഥാനാർത്ഥിത്വമൊക്കെ യഥാർത്ഥത്തില് വളരെയേറെ വാർത്തകൾ സൃഷ്ടിച്ചു. ഇപ്പൊ എല്ലാം കെട്ടടങ്ങിയോ? വിവാദങ്ങളെല്ലാം സ്ഥാനാർത്ഥികളുടെ എല്ലാവരുടെയും പേര് ഒരുമിച്ചല്ലേ പ്രഖ്യാപിച്ചത്? അതിനകത്ത് തർക്കമൊന്നും ഉണ്ടായിട്ടില്ല. മറ്റതൊക്കെ മാധ്യമ സൃഷ്ടികളായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് ചില ആശങ്കകളായിരുന്നു. സ്ഥാനാർത്ഥികളുടെ ഒന്നിച്ച് പ്രഖ്യാപിച്ചു. ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രചരണ രംഗത്തുണ്ട്. അത് മാത്രമല്ല, യു ഡി എഫ് ഇവിടെ വിജയിക്കും. രാഷ്ട്രീയ രംഗത്ത് അങ്ങയുടെ ഏറ്റവും വലിയ ശക്തനായ അങ്ങയുടെ അങ്ങേക്ക് പിന്തുണ നൽകുന്ന ഉമ്മൻചാണ്ടിയാണോ? ഉമ്മൻചാണ്ടി മാത്രമല്ല, ഉമ്മൻചാണ്ടി ഉണ്ട്. അങ്ങേക്ക് വേണ്ടി അദ്ദേഹം വളരെ അവസാനം അങ്ങേക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം പുതുപ്പള്ളിയിൽ മത്സരിക്കില്ല എന്ന് പോലും പറഞ്ഞു. അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അല്ല, ശക്തമായിട്ട് എനിക്ക് പിന്തുണ നൽകുന്ന ആളാണ്. അതോടൊപ്പം തന്നെ എ കെ ആന്റണി എന്നോട് വളരെ താല്പര്യമുള്ള ആളാണ്. രമേശ് ചെന്നിത്തല ഒരിക്കലും അല്ല, അതൊക്കെ അദ്ദേഹം അങ്ങനെ പ്രദർശനപരമായി ഒന്നും ചെയ്യുന്ന ആളല്ല. പക്ഷെ അദ്ദേഹം ചെയ്യേണ്ട കാര്യം എന്നോട് പറഞ്ഞു, 24/7 കാണുമെന്ന് പറഞ്ഞു. അല്ല, അദ്ദേഹം പ്രദർശനപരമായി ഒന്നും ചെയ്യില്ല, ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്യേണ്ടിയിരിക്കും. അതുപോലെ ഞാനീടെ ഒന്ന് കാണുന്നുണ്ട് പുള്ളിക്കാരനെ. അല്ല, അദ്ദേഹത്തോട് ഒന്ന് ചോദിക്കാം. നടന്നാലോ പിന്നെന്താ? ആരോഗ്യം ശരിയാവട്ടെ. എന്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല, കണ്ടിട്ട് കുറച്ച് കാലമായി. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ഒന്ന് ചോദിക്കുന്നത്, ഇപ്പൊ അങ്ങ് യഥാർത്ഥത്തിൽ മന്ത്രിയായിരുന്നു, തിരുപ്പൂണിത്തുറ മണ്ഡലത്തിന്റെ എല്ലാ മൂലകളും അറിയാവുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പൊ അതേസമയം കരുത്തനായ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തൊട്ട് മുമ്പിലുണ്ട് എം സ്വരാജ്. സ്വരാജ് ഇപ്പൊ പ്രത്യേകത എന്ന് വെച്ചാൽ സ്വരാജ് ഇപ്പം പേരൊന്നും പറയാ, യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നൊക്കെ പറയുന്നുള്ളൂ. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയാറില്ല. അതൊരു അതല്ല, സാധാരണ ഇത് എതിർ സ്ഥാനാർത്ഥിയുടെ പേര് പറയാതിരിക്കുക എന്നുള്ളത് ഒരു മര്യാദയും. കെ ബാബുവിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഇപ്പോഴത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി, തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കുറിച്ച് കെ ബാബു എന്ന പൗരന്റെ അഭിപ്രായം എന്താ? കെ ബാബുവിനോട് മാർക്ക് ഇടാൻ പറഞ്ഞാൽ ഒരു 99 മാർക്ക് കൊടുക്കും. അത് കെ ബാബു വേണ്ടാണോ? 99 മാർക്ക് കൊടുക്കും. കാരണം അപ്പൊ അങ്ങോട്ട് ഞാൻ മാർക്ക് ഇടാൻ പറയത്തില്ല. അപ്പൊ വേറൊരു കാര്യം, അങ്ങ് പര്യടനം ഒരു റൗണ്ട് അവസാനിപ്പിച്ചല്ലോ? ഇല്ല ഇല്ല, പര്യടനം ഇന്ന് പര്യടനം. വലിയ മണ്ഡലമാണോ തൃപ്പൂണിത്തുറ? അതെ അതെ, വലിയ മണ്ഡലം. ഒരുപാട് വിശ്വാസികളുള്ള മണ്ഡലമാണ്. ഒരുപാട് വിശ്വാസികൾ, ക്ഷേത്രങ്ങളൊക്കെ ഒരുപാടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ വിശ്വാസികളും ഉണ്ട്. പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറ ടൗൺ മരട് പ്രദേശങ്ങളിൽ ക്ഷേത്രങ്ങൾ ഒരുപാടുള്ള നഗരമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ ഒരു പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. ഈ ചെല്ല അതിശയോക്തി കലർത്തി ചെല്ല് പറയുന്നുണ്ട്. അതായത് അതിശയോക്തി കലർത്തി പറയുന്നുണ്ട് അങ്ങേക്ക് ഒരുവിധമുള്ള വോട്ടർമാരെയൊക്കെ പേരിട്ട് വിളിക്കാൻ പറ്റും. അതൊക്കെ സത്യമാണോ? എനിക്ക് സത്യമാണ്. എനിക്ക് മിക്കവാറും എല്ലാവരെയും അറിയാം. അത് മാത്രമല്ല, എല്ലാവരുടെയും വീടുകൾ എനിക്കറിയാം. ഞാൻ പോകാത്ത വീടുകൾ ഈ നിയോജകമണ്ഡലത്തിൽ കുറവായിരിക്കും. എന്നെ പരിചയമില്ലാത്ത ആളുകൾ കുറവായിരിക്കും. എന്നോട് നേരിട്ട് സംസാരിക്കാത്തവരും എന്നെ ഷെയ്ഖാൻഡ് ചെയ്യാത്തവരുമായ ആളുകൾ ഈ നിയോജകമണ്ഡലത്തിൽ. ഇവരൊക്കെ വോട്ടായി മാറുമോ? ഇവിടുത്തെ ഒരു പൊതുവികാരമാണ്,
യു ഡി എഫ് ജയിക്കണം എന്നുള്ളത് അതെ അഞ്ചു കൊല്ലം ഞാൻ മാറി നിന്നപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത് കാര്യങ്ങൾ കിഫ്ബി വഴി അദ്ദേഹം ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി ഒരു കാര്യം പോലും നടപ്പാക്കിയിട്ടില്ല ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ തൊട്ട് കാണിക്കാം ഇതാ കാണുന്ന പാലം ഞാൻ ഉണ്ടാക്കിയതാ ഈ പാലം കണ്ണങ്ങാട്ട് പാലം എന്ന് പറഞ്ഞാൽ ഈ എടക്കൊച്ചി പ്രദേശത്തെ ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു വർഷങ്ങളായിട്ട് എന്ന് മാത്രമല്ല ആലപ്പുഴയിൽ നിന്ന് എഴുമുന്ന വഴി വരുന്ന ആളുകൾ കുമ്പളങ്ങി കണ്ണമാലി ജനലാലത്ത് നിന്ന് വരുന്ന ആളുകൾ കൊണ്ടന്നൂർക്ക് പോകേണ്ട ആൾ ഇവർക്ക് എല്ലാം കൂടെ സൗകര്യമാണ് ബി ഒ ടി പാലത്തിലെ ഗതാഗത കുരുക്ക് കുറയുകയും ചെയ്തു അത് ആളുകൾക്ക് വളരെ പ്രയോജനമാണ് ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ അങ്ങ് ഇങ്ങനെ ഒരുപാട് വികസന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു നിയമസഭാ അംഗമായിരുന്നു മന്ത്രിയായിരുന്നു എന്നൊക്കെ എനിക്കറിയാം അതിനെ ഉപരി അതൊക്കെ നാട്ടുകാർക്ക് പ്രത്യേകിച്ച് ഇവിടെ ഇത് ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പോലും തിരുപ്പൂണിത്തുറക്കാർക്ക് അറിയുകയും ചെയ്യാം അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ വന്നത് അങ്ങേക്കെതിരെ കുറേ അഴിമതി ആരോപണങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ അത് കത്തിച്ച് നിർത്താൻ ഈ എൽ ഡി എഫ് ഒക്കെ ശ്രമിക്കുന്നുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ എൽ ഡി എഫിൻ്റെ അഴിമതി ആരോപണങ്ങൾ അങ്ങേക്ക് നേരെ വ്യക്തിപരമായൊക്കെ തന്നെ പറയുന്ന അഴിമതി ആരോപണങ്ങളെ നമ്മുടെ വോട്ടർമാർ കാര്യമായി എടുത്തിട്ടുണ്ട് അത് ഒന്നാമത്തേ അതൊരു നനഞ്ഞ പടക്കമാണ് പൊട്ടത്തില്ല പൊട്ടില്ല എന്താ കണ്ടു പൊട്ടിയോ അത് അല്ല പണ്ട് പൊട്ടിക്കാൻ അവർ നോക്കി കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊക്കെ ഈ എനിക്കെതിരായിട്ട് അവർക്ക് വേറെ മാർഗങ്ങളില്ല കാരണം നിയോജക മണ്ഡലത്തിലെ പൊതുസ്ഥിതി അതാണ് കെ ബാബു കരുത്തനാണോ കെ ബാബു കരുത്തനല്ല യു ഡി എഫ് കരുത്തനാണ് അത് മാത്രമല്ല നിങ്ങളുടെ ഈ റിപ്പോർട്ടറും സഹിൽ ആന്റണിയും സഹിൽ ആന്റണിയും പെട്ട ആളാണ് സഹിൽ ആന്റണി അപകടകാരിയാ അല്ല സഹിൽ അപകടകാരിയാണെങ്കിലും ഇപ്പൊ എന്റെ വലിയ പരിവേഷണ വോട്ട് ചെയ്യുന്നു പറഞ്ഞോ ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ വോട്ട് ചോദിച്ചിട്ടില്ല വിളിച്ചാൽ ഒന്നാമത്തെ റിങ്ങിൽ ഞാൻ ഫോൺ എടുക്കും കാരണം അല്ലെങ്കിൽ എന്നെ കൊല്ലും ഓക്കെ അപ്പൊ എന്തായാലും നമ്മള് ഇത് നമ്മളെ വളരെ സന്തോഷം അങ്ങനെ കുറച്ചു കാലത്തിന് ശേഷം കാണുക കാരണം ഞാൻ ആ മന്ത്രിയുടെ പ്രതാപത്തിൽ കണ്ടതിന് ശേഷം സത്യം അങ്ങനെയില്ലെങ്കിൽ മന്ത്രിക്ക് ഒരു പ്രതാപം ഉണ്ടല്ലോ ഒടിവച്ച കാറിൽ അതൊരു പ്രതാപം തന്നെയാണ് നല്ല സൂപ്പർ ആയിരുന്നു അങ്ങ് പോകുമ്പോഴേക്ക് മാത്രമല്ല ഈ ആ കാർ ഇങ്ങനെ പാഞ്ഞു പോകുമ്പോണ്ട് നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞാല് ആ വിനയത്തോടുള്ള ഒരു സംസാരം ഒരു കാര്യമുണ്ട് എസ്കോർട്ടും പൈലറ്റും ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല രണ്ടാമത്തെ കാര്യം ഞാൻ മന്ത്രിയായിരുന്നപ്പോഴാണ് കണ്ണൂർ എയർപോർട്ട് ഉണ്ടായത് വിഴിഞ്ഞം പോർട്ടുണ്ടായി വേറെ ആൾ കൊണ്ടുപോയി പെയിന്റ് അടിച്ചു വിഴിഞ്ഞം പോർട്ടുണ്ടായത് ഞാൻ മന്ത്രിയായിരുന്നപ്പോഴാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾ പലതും ഞാൻ മന്ത്രിയായിരുന്നപ്പോഴാണ് പ്രത്യേകിച്ച് എന്റെ വകുപ്പിലാണ് ഇതെല്ലാം ഉണ്ടായത് അതിലൊക്കെ അങ്ങ് ആള് ശൂരപരാക്രമി തന്നെ അപ്പൊ ഒരു കാര്യം ചെയ്യാം തൃപ്പൂണിത്തുറയിലെ വോട്ടർമാര് 6-ാം തീയതി പോളിംഗ് ബൂത്തിൽ എത്തുമ്പോ അവരെന്ത് ചെയ്യണം വോട്ട് ചെയ്യണം എന്ന് പറയരുത് അവര് എന്നെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവരെന്നെ തീർച്ചയായിട്ടും അവര് വോട്ടും ചെയ്യും എന്ന് മാത്രമല്ല അവര് മറ്റുള്ളവരോട് പറയുകയും ചെയ്യും സംഭവിക്കും യു ഡി എഫ് കൊടി പാറിക്കും ഉറപ്പാണോ തീർച്ചയായിട്ടും വരും മിസ്റ്റർ കെ ബാബു ഓക്കെ തീർച്ചയായിട്ടും അപ്പൊ അങ്ങ് പര്യടനത്തിന് തിരക്കിലേക്ക് ഇറങ്ങിയോ ഞാൻ എന്റെ വഴിക്ക് ആ ഓക്കെ ശ്രീ കെ ബാബുവാണ് തൃപ്പൂണിത്തുറയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് കേരളത്തിലെ മന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് തൃപ്പൂണിത്തുറയിലെ വോട്ടർമാരെ കയറിയാൽ പക്ഷെ അദ്ദേഹത്തിന്റെ ആ മണ്ഡലത്തിലെ മത്സരം വളരെ കരുത്തതാണ്